ഉത്തരാഖണ്ഡിലെ തുരങ്ക അപകടത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിനായി വിദഗ്ധരടക്കം 6 അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ സംഘം അന്വേഷിക്കും. ഇതിനിടെ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ദൗത്യവും തുടരുകയാണ്. 60 മീറ്ററോളമുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് ദൗത്യ സംഘം നൽകുന്ന സൂചന. തുടർച്ചയായി മണ്ണിടിയുന്നതാണ് ദൗത്യം കൂടുതൽ ദുഷ്കരമാക്കിയത്. ഇത് തടയാൻ വശങ്ങളിലും മുകളിലുമായി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ദൗത്യ സംഘം. അതിനിടെ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ ബന്ധപ്പെടാൻ സാധിച്ചുവെന്നും അവർ സുരക്ഷിതരാണെന്നും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ സീനിയർ കമാൻഡർ കരംവീർ സിംഗ് പറഞ്ഞു. തുടക്കത്തിൽ ഒരു കടലാസിൽ കുറിപ്പയച്ചതിനു ശേഷം പിന്നീട് റേഡിയോ ഹാൻഡ്സെറ്റുകൾ ഉപയോഗിച്ച് കുടുങ്ങിപ്പോയ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞു. 40 പേരാണ് ഇത്തരത്തിൽ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവർക്കായി താൽക്കാലികമായി ഓക്സിജൻ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തി. തുരങ്ക കവാടത്തിലുണ്ടായ മണ്ണിടിച്ചിലായിരുന്നു അപകട കാരണം. സിൽക്കാരയെ ഉത്തരകാശി ജില്ലയിലെ ദണ്ഡൽഗാവണുമായി ബന്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കത്തിന്റെ ആകെ നീളം 4.5 കിലോമീറ്ററാണ്. സിൽക്കാര ഭാഗത്തെ പ്രവേശന കവാടത്തിൽ നിന്ന് 270 മീറ്റർ അകലെയാണ് തകർന്നിരിക്കുന്നത്. നിലവിൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നിടത്തേക്ക് സ്റ്റീൽ പൈപ്പുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. പൈപ്പുകളിലൂടെ തൊഴിലാളികളെ പുറത്തെത്തിക്കാനാണ് പുതിയ നീക്കം. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും അടങ്ങുന്ന 200 പേരിലധികമുള്ള സംഘമാണ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നത്.